Hi friends, ellavarkkum Reflections Car Care like orikkal koodi swagatham. Innu namukku ivide oru upgradation vendi vannirikkunnathu oru valare important aayittulla oru guest aanu. അല്ലെങ്കിൽ ഞാൻ വാഹനത്തെയാണ് ഗസ്റ്റ് ഉദ്ദേശിച്ചത്. സാധാരണ രീതിയിൽ ഞാൻ ഇൻട്രോയിൽ വാഹനത്തിൻ്റെ പേര് പറയാറുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ വാഹനത്തിൻ്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ വളരെ സർപ്രൈസ്ഡാണ്, വാഹനത്തിൻ്റെ പ്രസൻസിൽ ഇവിടെ ഉണ്ട്, അത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ അതിവിടെ വന്നിട്ടുണ്ട്. വാഹനം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് അതൊരു സർപ്രൈസിംഗ് ആയിട്ട് നിങ്ങൾ കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് ചെയ്തത് മെയിനായിട്ട് അതിൻ്റെ അകത്ത് ഫോഗ്ലാമ്പ് അപ്ഗ്രേഡ് ചെയ്യുക, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്യുക. ഇത് രണ്ടുമാണ് നമുക്ക് അതിൻ്റെ അകത്ത് വന്നിരുന്ന റിക്വയർമെൻറ്റ്സ്. അതിൽ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫോഗ്ലാമ്പ് മാത്രം, അതിൽ നോർമൽ ഫോഗ്ലാമ്പാണ് വന്നിരുന്നത്, അതിനെ മാറ്റിയിട്ട് ഒരു ബൈസെനോൺ പ്രൊജക്ടർ ഫോഗ്ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ അതിൻ്റെ അകത്ത് ഹെഡ്ലൈറ്റിൽ മോഡിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്ഗ്രേഡ് പറഞ്ഞിട്ടുണ്ട്. അതിൽ വെച്ചിരിക്കുന്നതിന് തീരെ പ്രകാശമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിലൊരു പ്രൊജക്ടർ ഇൻസ്റ്റലേഷനാണ് ആവശ്യമുള്ളത് ഹെഡ്ലൈറ്റിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം കൺസ്യൂമിങ് ജോബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനം ഇപ്പോൾ തൽക്കാലം തിരിച്ചു വിട്ടിട്ട് വീണ്ടും അതൊന്നോടെ അതിൻ്റെ വർക്ക് പ്രൊജക്ടർ ഇൻസ്റ്റലേഷൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ വാഹനത്തിൻ്റെ ആവശ്യം ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തൽക്കാലം തിരിച്ചു വിട്ടിട്ട് അടുത്ത ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ വിളിക്കാം, അതിൽ തിരിച്ച് വിളിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഫോഗ്ലാമിൻ്റെ ഇൻസ്റ്റലേഷനാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഭീകര അതിഥി. ഇതിൻ്റെ ഫോഗ്ലാമ്പാണ് നമുക്കിന്ന് കസ്റ്റം ചെയ്യാനുള്ള. ഇതിൻ്റെ LED ഫോഗ്ലാംസാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഒരു ബൈ സെനോൺ പ്രൊജക്ടർ ഫോഗ്ലാംസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിമൂവൽ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോഗ്ലാമ്പ് ബമ്പറിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമ്മുടെ ബൈ സെനോൺ പ്രൊജക്ടർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ ബമ്പറും കൂടെ റിമൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബമ്പർ റിമൂവ് ചെയ്തു. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബമ്പർ തന്നെയാണ്, മെറ്റലും പ്ലാസ്റ്റിക്കും ഉണ്ട്. അതിൽ മെറ്റൽ തന്നെ നല്ല ഹെവിയാണ്. അപ്പോൾ അത് അഴിച്ചെടുത്തു. ആ ഫോഗ്ലാമ്പ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തു. ബൈ സെനോൺ ഫോഗ്ലാമ്പ് പ്രൊജക്ടേഴ്സ് നമ്മൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇനി അപ്പോൾ അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. അതിന് മുമ്പായിട്ട് ജസ്റ്റ് വാഹനം ഒന്ന് കാണാം. നമ്മൾ ആ ബൈ സെനോൺ ഫോഗ്ലാംസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വാഹനത്തിൻ്റെ ഒരു അപ്പിയറൻസ് ആണ്. വേറെ വലിയ ചേഞ്ച്, അപ്പിയറൻസിൽ വലിയ ചേഞ്ച് എന്നൊന്നും പറയാനില്ല. മറ്റേ LED ഇരുന്ന പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൽ ശരിക്കും പെർഫോമൻസിലാണ് നമുക്ക് ചേഞ്ച് വരണത്. അത് നമുക്ക് എന്താണെന്നുള്ളത് നേരിട്ട് ബോധ്യപ്പെടാം. നമുക്കിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി അപ്പോൾ ഇതിൻ്റെ ഫോഗ്ലാമ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഹെഡ്ലാമ്പും അതിൻ്റെ ഒരു എഞ്ചിൻ ലൈറ്റ്സ് ഓൺ ആയിട്ടുണ്ട്. അതിനാണെങ്കിൽ ലൈറ്റ് തീരെ കുറവാണ്, ഒരു ഫാൻസി പർപ്പസിന് മാത്രമാണ് ആ ഹെഡ്ലൈറ്റ് ഉള്ളാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഗ്ലാമ്പിൻ്റെ പെർഫോമൻസ്. ബൈ സെനോൺ പ്രൊജക്ടർ ഫോഗ്ലാംസിൻ്റെ പെർഫോമൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, നമ്മുടെ മതിലടിച്ചിരിക്കുമ്പോൾ ഉള്ള പെർഫോമൻസ്. ഇത് എത്ര ലക്സസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഒരു ലക്സ് മീറ്ററിൽ മെഷർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ നോർമലി നമുക്ക് കാണുന്നത് ഒരു 3000 ലെക്സസ് ആണ്. നമ്മുടെ അതിൻ്റെ ലോ ബീമിൽ കാണുന്ന ഒരു 3000 ലെക്സസ് ആണ്. 3700 ലെക്സസ് ആണ് നമ്മുടെ ലോ ബീമിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ആ വാഹനത്തിൻ്റെ പുറമേ നിന്നുള്ള വ്യൂ. നമ്മൾ ഇത്ര നേരം കണ്ടിരുന്നു, അത് ആ വാഹനം ഓടി വരുമ്പോൾ ഉള്ള ഒരു വ്യൂ ഇതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് എന്താണ് ആ ലൈറ്റിൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ അകത്ത് കയറിയാൽ നമ്മൾ കാണുന്നൊരു വ്യൂ. കട്ട് ഓഫ് ലൈൻ ഇതാണ്. ഫോഗ്ലാമ്പിൻ്റെ ലോ ബീം കട്ട് ഓഫ് ലൈൻ ഇതാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആ കട്ട് ഓഫ് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ താഴേക്ക് വളരെ നീറ്റായിട്ട്, വളരെ ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലൈറ്റും നമുക്ക് കാണാം. ഹൈ ബീമിലാണെങ്കിലും നല്ല ത്രോ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹൈ ബീമിലിടയ്ക്ക്, വാഹനം ഹൈ ബീമിലായി കഴിഞ്ഞാൽ നല്ല ലെങ്ത്തിൽ അതിൻ്റെ ലൈറ്റ് പോകുന്നത് നമുക്ക് കാണാം. വളരെ ഭംഗിയായിട്ട് റോഡ് കാണുകയും ചെയ്യാം.
ലോ ബീമിൽ എതിരെ വരുന്നവർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ വാഹനങ്ങളുടെ ഗ്ലാസിൻ്റെ താഴെ ഭാഗത്തേക്കാണ് വെളിച്ചം അടിക്കുന്നത്. ലോ ബീമിൽ നടന്നു വരുന്നവർക്കാണെങ്കിൽ പോലും അവരുടെ കണ്ണിലേക്ക് വെളിച്ചം അടിക്കുകയൊന്നും ചെയ്യുന്നില്ല. ആ രീതിയിലാണ് വാഹനം ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണ കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷനിലാണ് ഈ ഒരു ഹമ്മറിൻ്റെ ഫോഗ് ലാമ്പ് ഇരിക്കുന്നത്. ആ ലെവൽ വന്നിട്ട് ആ ഒരു ലെവലിലേക്കാണ്. അത്രയും ഹൈറ്റുള്ള വാഹനമായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സാധാരണ കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷനിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളുടെ ഹമ്മറിൻ്റെ ഫോഗ് ലാമ്പ് വരുന്നത്. ഹെഡ്ലൈറ്റ് അതിനേക്കാളും മുകളിലാണ്. പക്ഷെ നമ്മളുടെ ഹെഡ്ലൈറ്റിൻ്റെ ഇതിപ്പോൾ ഇട്ടാൽ പോലും നമുക്ക് റോഡിലൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആ ഹെഡ്ലൈറ്റ് ഇരിക്കുന്നത്. ഒരു അപ്പർ മാർക്കറ്റ് ഹെഡ്ലൈറ്റാണ്, അതിന് തീരെ വെളിച്ചമില്ല. അപ്പോൾ അത് നമുക്കിനി ഒരു നെക്സ്റ്റ് സ്റ്റേജിൽ അത് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ആ ലൈറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിനുശേഷം മാത്രമാണ് ഇതിൻ്റെ അകത്തൊരു മോഡിഫിക്കേഷൻ പ്രൊസീജിയർ നടക്കുകയുള്ളൂ. അപ്പോൾ തൽക്കാലം ഈ വാഹനത്തിൻ്റെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതിനെ ഇന്ന് വിടുകയാണ്. ഇനി അടുത്തൊരു വരവിലാണ് നമുക്കിതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട്, അതായത് ഇതിൻ്റെ റൈഡിങ് ഇതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായില്ല, കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിലായിട്ട് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം റോഡിൽ ഇറക്കി കഴിഞ്ഞാൽ ആളുകൾ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനായിട്ടും ഈ റോഡിൽ വന്നു കഴിയുമ്പോൾ തന്നെ നല്ല ഇതാണ്. കാരണം വളരെ റെയറായിട്ട് കാണാൻ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഹമ്മർ എന്ന് പറയുന്നത്. ഞാനും ആകെപ്പാടെ രണ്ടെണ്ണേ കണ്ടിട്ടുള്ളൂ. ഇതിൽ രണ്ടാമത്തേത് ഇതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തൽക്കാലം പൂർത്തിയാവുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം ഇതിൻ്റെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചാനലിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.